എല്ലാവർക്കും നമസ്കാരം. അതിപുരാതനമായ ഒരു നഗരമാണ് ജെറുസലേം, ദാവീദിന്റെ നഗരം. 44 തവണ മറ്റ് പല ദേശക്കാർ ജെറുസലേമിനെ ആക്രമിച്ചിട്ടുണ്ട്. 2 തവണ പൂർണ്ണമായും തകർക്കപ്പെട്ടു ജെറുസലേം. ഒരു വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട് ജെറുസലേമിന്. മാത്രവുമല്ല, ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് ജെറുസലേം. പലസ്തീനും ജെറുസലേമിനെയാണ് തലസ്ഥാനമായി കണക്കാക്കിയിരിക്കുന്നത്. മധ്യപൂർവ്വ ദേശത്തെ ഒരു പുരാതന നഗരമാണ് ജെറുസലേം അഥവാ യെരുസലേം. ഇപ്പോൾ ഇത് പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രായേൽ ഈ നഗരത്തെ അതിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്നു. ജനസംഖ്യയുടെയും വിസ്തീർണത്തിന്റെയും കാര്യത്തിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള നഗരങ്ങളിൽ ഏറ്റവും വലുതാണ് ജെറുസലേം. 125.1 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ നഗരത്തിൽ ഏകദേശം 850,000 ജനങ്ങൾ വസിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിനും ചാവ് കടലിനും ഇടയിലായി ജൂതിയൻ മലനിരകളിലാണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ജെറുസലേം പുരാതന ജെറുസലേം നഗരത്തിന് ചുറ്റുമായാണ് വളർന്നിരുന്നത്. BC 3000 മുതൽ നിലനിൽക്കുന്ന ജെറുസലേം ക്രാനാങ്കാരുടെ നഗരമായിരുന്നു. പിന്നീട് ഈജിപ്തിൽ നിന്നും എത്തിയ ജൂതന്മാർ ജെറുസലേം പിടിച്ചടക്കി. കിങ്ഡം ഓഫ് ജൂതയുടെ തലസ്ഥാനം ജെറുസലേം ആയിരുന്നു. ഉറുഷ്യയം എന്നറിയപ്പെട്ടിരുന്ന നഗരം പിൽക്കാലത്ത് ദാവീദ് രാജാവ് പിടിച്ചെടുത്തു. എന്നാൽ ദാവീദിന്റെ മകൻ സോളമൻ അവിടെ 1-ാമത്തെ ജൂതക്ഷേത്രം നിർമ്മിച്ചു. BC 586 ബാബിലോണിയക്കാരും AD 70 റോമാക്കാരും ഈ ജെറുസലേം നഗരം നശിപ്പിച്ചു. 70 വർഷത്തോളം ബാബിലോണിയക്കാരുടെ കയ്യിലായിരുന്നു ജെറുസലേമും ഇസ്രായേലും. എന്നാൽ അതിനുശേഷം പേർഷ്യക്കാർ ബാബിലോണിയ കീഴടക്കി. അതോടെ പലായനം ചെയ്തിരുന്ന പല ജൂതന്മാരും തിരിച്ചെത്തി. പേർഷ്യക്കാരുമായി ജൂതന്മാർക്ക് നല്ല ബന്ധമായിരുന്നു. മാത്രവുമല്ല, പേർഷ്യൻ രാജാവിന്റെ സഹായത്തോടെ അവർ 2-ാം ക്ഷേത്രം വീണ്ടും നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ പേർഷ്യക്കാരെ മാസിഡോണിയയിലെ അലക്സാണ്ടർ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണശേഷം സൈനിക മേധാവിയായിരുന്ന സെലക്കസ് സ്ഥാപിച്ച സെലൂക്കിഡ് സാമ്രാജ്യം പേർഷ്യൻ ലോകത്ത് ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിച്ചു. മാത്രവുമല്ല, ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ജൂതന്മാരുടെ സഹായത്തോടെ ജൂതക്ഷേത്രത്തെ സിയൂസ് ക്ഷേത്രമാക്കാൻ സെലൂക്കിഡ് ചക്രവർത്തിയായ ആന്റിയോക്കോസ് എപ്പിഫേമസ് 4-ാമൻ ശ്രമിച്ചു. ഇതിനെ ജൂതവിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ എതിർത്തു. മാത്രവുമല്ല, ഈ നീക്കത്തെ എതിർത്ത ജൂത വിപ്ലവകാരികൾ ആസ്മോണിയ എന്ന പുതിയ ജൂതരാജ്യം സ്ഥാപിച്ചു. BC 165 മുതൽ 63 വരെ നിലനിന്ന ആ വംശം പിന്നീട് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായി. എന്നാൽ ജൂതന്മാർക്ക് ആദ്യം റോമാക്കാരുമായി നല്ല ബന്ധമായിരുന്നെങ്കിലും പിന്നീട് ആ ബന്ധം വഷളായി. റോമാക്കാർ ജൂതന്മാരുടെ 2-ാം ക്ഷേത്രവും തകർക്കുകയും ചെയ്തു. ജെറുസലേം നഗരം നശിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ജൂതയും ഇസ്രായേലും റോമാക്കാരുടെ കീഴിലായി. എന്നാൽ AD 66 കൊടിയ ക്ഷാമത്തെയും കലാപത്തെയും തുടർന്ന് ജൂത നിവാസികർ റോമൻ ഭരണാധികാരികൾക്കെതിരെ ലഹള ആരംഭിച്ചു. പിന്നീട് റോമൻ ചക്രവർത്തിയായി തീർന്ന സേനാധിപൻ ടൈറ്റസ് ഫ്ലാവിയസിന്റെ നേതൃത്വത്തിൽ റോം ജൂതന്മാരുടെ കലാപം അടിച്ചമർത്തി. മാത്രവുമല്ല, ജെറുസലേം നഗരം അവർ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. 2-ാമത് നിർമ്മിച്ച ദേവാലയത്തിന് ചുവർ മാത്രമാണ് പിന്നെ അവശേഷിപ്പിച്ചത്. ഈ ആക്രമണത്തിൽ ഏകദേശം 500,000 ജൂതന്മാർ മരണമടഞ്ഞു. ബാക്കിയുള്ള ജൂതന്മാരെ ജെറുസലേമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവരുടെ മതാരാധന നിരോധിക്കുകയും ചെയ്തു. AD 135 റോമാ ചക്രവർത്തി ഹാഡ്രിയൻ ഏലിയ കാപ്പിറ്റോളിനെ എന്ന പേരിൽ നഗരം പുനർനിർമ്മിച്ചു. AD 614 പേർഷ്യക്കാർ ഈ നഗരം നശിപ്പിച്ചു. പിന്നീട് ജെറുസലേം പിടിച്ചടക്കാനായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടി. അതിനെ കുരിശുയുദ്ധം എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ പ്രസിദ്ധമായത് 1095 മുതൽ 1291 വരെ നീണ്ടുനിന്ന ജെറുസലേം തിരിച്ചുപിടിക്കാനുള്ള കുരിശുയുദ്ധ പരമ്പരയായിരുന്നു. ആകെ മൊത്തം 3 കുരിശുയുദ്ധങ്ങളാണ് അങ്ങനെ നടന്നത്. AD 638 ഖലീഫ ഉമർ ഇൻഡയുടെ കാലത്താണ് ജെറുസലേം മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുന്നത്. അവർ ജെറുസലേമിനെ ഖുദ്സ് എന്ന് വിളിച്ചു. പലസ്തീനിലെ ജെറുസലേം പട്ടണത്തിന്റെ അറബി പേരാണ് ഖുദ്സ്. ഖാലിദ് ബിൻ വാലിദിന്റെ നേതൃത്വത്തിൽ മുന്നേറിയ മുസ്ലിം സൈന്യത്തെ നേരിടാനാവാതെ ബൈസേന്റിയൻ സേന പിൻവാങ്ങിയപ്പോൾ മുസ്ലിം സൈന്യം ഖുദ്സിന് സമീപമെത്തി. എന്നാൽ ഖുദ്സിന്റെ ക്രിസ്ത്യൻ പാദ്രിയായിരുന്ന ഖലീഫ ഉമർ നേരിട്ട് വന്നാൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും അതിന് പ്രകാരം ഉമർ മദീനയിൽ നിന്നും എത്തി ഖുദ്സിന്റെ അധികാരം സ്വീകരിക്കുകയും ആണ് ചെയ്തത്. അങ്ങനെ ഖുദ്സ് എന്ന ജെറുസലേം മുസ്ലിം നിയന്ത്രണത്തിലായി. അവർ ബാബിലോണിയക്കാർ തകർത്ത അൽ-അഖ്സ എന്ന മുസ്ലിം പള്ളി പുതുക്കി പണിയുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും ഒരുമിച്ച് അവർ തീർത്ഥാടനം നടത്തുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു. അവർ ഐക്യത്തോടെ നിലനിന്നു പോന്നു. എന്നാൽ 1-ാം കുരിശുയുദ്ധകാലത്ത് യൂറോപ്പിൽ നിന്നുള്ള കുരിശു സൈന്യം
കുർദ്സ് പിടിച്ചെടുക്കുകയും അവിടുത്തെ തൊഴിലാളികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടങ്ങുന്ന നഗരവാസികളായ മുസ്ലിങ്ങളെ പ്രത്യേകം കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. ജൂതന്മാരുടെ കാര്യം വ്യത്യസ്തമല്ല, ജൂതന്മാരെയും അവർ കൂട്ടക്കൊല ചെയ്തു. യേശുവിനെ കുറിച്ച് തിരച്ചവർ എന്ന കാരണം മൂലമാണ് ജൂതന്മാരെ അവർ കൂട്ടക്കൊല ചെയ്തത്. പിന്നീട് അവർ കിങ്ഡം ഓഫ് ജെറുസലേം എന്ന പേരിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ മുസ്ലിങ്ങൾ തിരിച്ചു വന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷമുള്ള യുദ്ധത്തിലൂടെ ആ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ ആധിപത്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അവിടെയുള്ള യൂറോപ്യൻ കുരിശു പോരാളികളെ മൊത്തം ബിസന്റീനിലേക്ക് തുരത്തുകയും പാവങ്ങളായ നഗരവാസികളോട് നന്മ ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം നടത്താതെയും അതുപോലെ തന്നെ പരിസരവാസികളായ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും യൂറോപ്യൻ കുരിശു പോരാളികളിൽ നിന്നും പരമാവധി ഇസ്ലാമിക ഭരണകൂടം സംരക്ഷിച്ചു എന്നത് വലിയൊരു വാസ്തവമാണ്. പിന്നീട് നൂറ്റാണ്ടുകളോളം മുസ്ലിം ആധിപത്യത്തിലായിരുന്നു ഖുദ്സ്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഒരുപാട് പീഡനത്തിന് ഇരയായിരുന്ന ജൂതന്മാർ പലസ്തീനിലേക്ക് ഒഴുകി അവർ ജെറുസലേമിലേക്കും എത്തിയിരുന്നു. മാത്രവുമല്ല, രണ്ടാം ലോക മഹായുദ്ധം തീരുമ്പോഴേക്കും പലസ്തീനിലെ ജൂതന്മാരുടെ എണ്ണം പെരുകിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ജൂതന്മാരും അറബികളും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി. എന്നാൽ 1947 പലസ്തീനിൽ നിന്നും പിൻവാങ്ങുവാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ പാലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഉദ്ദേശം ബാൽഫോർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ വെളിപ്പെടുത്തിയിരുന്നു. 1947 നവംബർ 29 ചേർന്ന UN ജനറൽ അസംബ്ലി പലസ്തീൻ ജൂതന്മാർക്കും അറബികൾക്കുമായി വിഭജിക്കുവാനുള്ള തീരുമാനം അംഗീകരിച്ചു. ജൂതന്മാർ ആ തീരുമാനം സ്വീകരിച്ചുവെങ്കിലും അറബി ലീഗ് നേതാക്കൾ അതിനെ തിരസ്കരിച്ചു. 1948 മെയ് 14 അർദ്ധരാത്രി ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പിറവി കൊണ്ടു. എന്നാൽ UN വിഭജന പദ്ധതി പ്രകാരം ജെറുസലേമിനെ ഇസ്രായേലിനോ പാലസ്തീനോ കൊടുക്കാതെ ഒരു അന്താരാഷ്ട്ര സിറ്റിയായി മാറ്റാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ 1948 മെയ് 1 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മാത്രമല്ല, ജോർദാൻ സൈന്യം കിഴക്കൻ ജെറുസലേം കീഴടക്കിയെങ്കിലും ശത്രുക്കളെ മുഴുവൻ പ്രതിരോധിച്ച് ഇസ്രായേൽ ചെറുത്തു നിന്നു. ജൂണിൽ UN ഒരു മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഔദ്യോഗികമായി ഇസ്രായേൽ സേന രൂപീകൃതമായി. അതിനുശേഷം 1949 വെടിനിർത്തലുണ്ടായി. യുദ്ധഫലമായി ജോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള പ്രദേശത്തിന്റെ 29% ഇസ്രായേലിന് ലഭിച്ചു. ജൂദിയയിലെ പർവ്വത പ്രദേശങ്ങളും സമരിയ അടങ്ങുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശവും ജോർദാൻ കൈവശപ്പെടുത്തി. ഗാസ മുനമ്പിൽ ഈജിപ്റ്റ് അവകാശം സ്ഥാപിച്ചു. എല്ലാം നഷ്ടപ്പെടുകയും ഒന്നും നേടാതിരിക്കുകയും ചെയ്തത് ഇസ്രായേലിലെ പാലസ്തീൻകാരായ അറബികളായിരുന്നു. അവർ മറ്റ് അറബി നാടുകളിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടു. 700,000+ പാലസ്തീനികൾ അന്ന് അഭയാർത്ഥികളായെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. എന്നാൽ 1967 June 5-June 10 നടന്ന 6-ദിന യുദ്ധത്തിൽ ഈജിപ്തിൽ നിന്നും ഗാസ മുനമ്പും സീനായി ഉപദ്വീപും പിടിച്ചെടുത്ത ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്ക് ജോർദാനിൽ നിന്നും ഗോലാൻ കുന്നുകൾ സിറിയയിൽ നിന്നും പിടിച്ചെടുത്തു. അങ്ങനെ ജെറുസലേം മുഴുവൻ ഇസ്രായേലിന്റെ കയ്യിലാവുകയും ചെയ്തു. മാത്രമല്ല, ഇസ്രായേൽ 1980 മുഴുവൻ ജെറുസലേം നഗരവും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ തങ്ങളുടെ തലസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന നിലപാടെടുക്കുകയുണ്ടായി. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം പൊതുവിൽ ഈ നിലപാട് അംഗീകരിച്ചില്ല. 1980 പാലസ്തീൻ വിമോചന സംഘടന PLO നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പാലസ്തീൻ രാജ്യത്തിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്നത് കിഴക്കൻ ജെറുസലേമിനെയാണ്. 2000 പാലസ്തീൻ അതോറിറ്റി കിഴക്കൻ ജെറുസലേമിന്റെ തലസ്ഥാനമായി നിർണ്ണയിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ പാലസ്തീൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കിഴക്കൻ ജെറുസലേമിൽ കടക്കാൻ അനുവദിക്കാറേയില്ല. എന്നാൽ 2017 December അമേരിക്കൻ ഐക്യനാടുകൾ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ഇസ്രായേലിനെ അംഗീകരിച്ചത്. ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. എന്നാൽ അന്നും ഇന്നും ഇസ്രായേലിന്റെ ഉറ്റ ചങ്ങാതി തന്നെയാണ് അമേരിക്ക. മാത്രവുമല്ല, മറ്റ് രാജ്യങ്ങൾ പലസ്തീനെ തലസ്ഥാനമായി അംഗീകരിച്ചിരുന്നത് ടെല്ലവീവ് ആയിരുന്നു. മിക്ക രാജ്യങ്ങളുടെയും എംബസി ടെല്ലവീവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1948 ഇസ്രായേൽ രൂപീകൃതമായതിന് ശേഷം ഇസ്രായേലിന്റെ തലസ്ഥാനമായി ജെറുസലേമിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്നാൽ ഈ ഒരു തീരുമാനത്തെ ഇസ്രായേലിന്റെ പ്രസിഡന്റായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഇസ്രായേലിലെ സുപ്രീം കോടതി, ഇസ്രായേലിലെ പാർലമെന്റ്, ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ വസതി, അങ്ങനെ എല്ലാ ഔദ്യോഗിക കാര്യാലയങ്ങളും
ഇപ്പോൾ ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത്.